ശരീരത്തിലെ ആൻഡ്രജൻ എന്ന് പറയുന്ന ഒരു സെക്സ് ഹോർമോൺ കൂടുന്നതാണ് ഈ ഒരു പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം. തവിടോട് കൂടെ കഴിക്കുമ്പോഴേ അത് പതുക്കനെ മാത്രമേ ഗ്ലൂക്കോസ് ആയിട്ട് മാറുള്ളൂ. അപ്പം നീർക്കെട്ടൊക്കെ കുറേ കോശങ്ങളിൽ കാണുന്ന നീർക്കെട്ട് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്, അത് വേറൊന്നുമല്ല, സീഡ് സൈക്കിൾ എന്നാണ് ഇതിന് പറയുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് അളവ് കുറച്ച് നല്ല രീതിയിൽ പ്രോട്ടീനും നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഹൈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മളെ ശരീരത്തിൽ കുറയ്ക്കാനും പി സി ഒ ഡി നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാനും പറ്റുന്നത്. ഹലോ, ഞാൻ ഡോക്ടർ ആഷ്ന, ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കണ്ണൂർ കൂത്തുപറമ്പ. ഇപ്പോൾ സ്ത്രീകളിലും പെൺകുട്ടികളിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു അസുഖമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ്. ശരീരത്തിലെ ആൻഡ്രജൻ എന്ന് പറയുന്ന ഒരു സെക്സ് ഹോർമോൺ കൂടുന്നതാണ് ഈ ഒരു പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം. നമ്മൾ ഈ പി സി ഒ ഡി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പി സി ഒ എസ് വന്നു കഴിഞ്ഞാലോ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശരീരഭാരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ചിലവർ ഈ പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർക്ക് ചിലവർ ശരീരഭാരം കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഡയറ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ പട്ടിണി കടന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഈ മെലിഞ്ഞ പ്രകൃതമുള്ള പി സി ഒ ഡി ഉള്ളവരുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് പി സി ഒ ഡി ഉള്ളത്, ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അമിതഭാരമുള്ള പി സി ഒ ഡിയും മെലിഞ്ഞിട്ടുള്ള പി സി ഒ ഡിയും. പക്ഷേ ഈ അമിതഭാരമുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മെലിഞ്ഞ പ്രകൃതമുള്ളവരാകെ പിന്നെ കൺഫ്യൂഷനിലാണ്, ഓൾറെഡി ഞാൻ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഇനിയും ഞാൻ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും മെലിയല്ലോ, എങ്ങനെയാണ് ഞാൻ എൻ്റെ പി സി ഒ ഡി റിവേഴ്സ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ മെലിഞ്ഞ പ്രകൃതമുള്ള പി സി ഒ ഡി എന്ന് പറയുന്നത് ജനറ്റിക്കലി വരുന്ന ഒരു പി സി ഒ ഡിയാണ്. അപ്പോൾ നമുക്ക് പി സി ഒ ഡി ഉണ്ടാവാൻ കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻസ്. അതായത് ശരീരത്തിൻ്റെ ബോഡി ഫാറ്റ് കൂടുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അത് കാരണം പി സി ഒ ഡി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺസിൻ്റെ വ്യതിയാനം കാരണം പി സി ഒ ഡി ഉണ്ടാവാം. പിന്നെയുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് തെറ്റായ രീതിയിലുണ്ടാകുന്ന ഭക്ഷണ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴൊക്കെയാണ് പി സി ഒ ഡി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന പി സി ഒ ഡി ആണ്. അപ്പോൾ നമുക്ക് പി സി ഒ ഡി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിനോ തെറാപ്പിയോ ഒന്നുമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റാണ്. കാരണം ഡയറ്റിൽ ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻ ആണ് നമുക്ക് പി സി ഒ ഡി ഉണ്ടാവാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എപ്പം കൂടുതലായിട്ട് കഴിക്കുന്ന ഫുഡ് എന്താ, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴേ ഈ രണ്ട് തരത്തിലാണുള്ളത്. അപ്പോൾ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സിമ്പിൾ അന്നജം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഷുഗറ്, തേന്, പിന്നെ അതുപോലെ ഈ വെള്ള അരികളുണ്ടല്ലോ, പച്ചരി, അങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ റിഫൈൻഡ് ഫ്ലോർസ്, പിന്നെ ടിന്നിലടങ്ങിയിരിക്കുന്ന പിന്നെ ചില ഡ്രിങ്ക്സ്, ഇതൊക്കെയാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ. ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ദഹിക്കുകയും അത് പിന്നീട് ബ്ലഡിലോട്ടേക്ക് പെട്ടെന്ന് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കനെ ദഹിക്കുകയുള്ളൂ, അതുപോലെ പതുക്കനെ മാത്രമേ അത് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മൾ ബ്ലഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. അതായത് ഈ തവിടോടുള്ള ധാന്യങ്ങൾ, പച്ചക്കറികൾ, കടല, ചെറുപയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, നട്ട്സ്, അതുപോലെ ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഗ്ലൂക്കോസ് അടങ്ങിയ അല്ലെങ്കിൽ ഈ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേ, നമ്മൾ പൊതുവേ മൂന്ന് നേരം അന്നജം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവും അതേ കണക്കിന് കൂടാൻ തുടങ്ങും. അപ്പോൾ ഇൻസുലിൻ കൂടുമ്പോഴേ നമ്മുടെ കോശങ്ങളിൽ നീർക്കെട്ടല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇതുകൊണ്ടാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ടേക്ക് മാറുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴേ ബ്ലഡിൽ കൂടുതലായിട്ട് ഇൻസുലിൻ കാണും, സ്വാഭാവികമായിട്ടും ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹോർമോണൽ പ്രശ്നങ്ങളിലാണ് നമുക്ക് സെക്സ് ഹോർമോണായിട്ടുള്ള ആൻഡ്രജൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് പി സി ഒ ഡി ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡയറ്റ് മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പി സി ഒ ഡി റിവേർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഫുഡുകൾ? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പാലും ഗോതമ്പും.
കാരണം പാലൊഴിച്ചിട്ടുള്ള ചായ, കാപ്പി, പിന്നെ ഈ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, അതുപോലെ ഈ ഗോതമ്പിൻ്റെ മറ്റ് ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, റവ, മൈദ പ്രൊഡക്റ്റുകൾ, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴേ നമ്മളെ കോശങ്ങളിൽ നേർക്കെട്ട് കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ മാത്രമല്ല, പാല് ഗോതമ്പ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടിയാണ്, അതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും വേണം, നേർക്കെട്ട് ഒഴിവാക്കുകയും വേണം. അപ്പോൾ ഈ രണ്ട് ഫുഡുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. പിന്നെ ഒഴിവാക്കേണ്ടതാണ് പഞ്ചസാര. നിങ്ങൾ സ്ഥിരമായിട്ട് ചായയിലോ അല്ലെങ്കിൽ ജ്യൂസിലോ എന്തിലെങ്കിലായിട്ട് നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പഞ്ചസാര ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും, പി സി ഒ ഡി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ഉള്ളത് റിഫൈൻഡ് ഓയിൽസ്, അതായത് സൺഫ്ലവർ ഓയിൽസ്, പാം ഓയില്, അങ്ങനെയുള്ള കുറച്ച് ഓയിൽസ് അവൈലബിൾ ഉണ്ടല്ലോ, ഇത് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ബോഡി ഫാറ്റ് കൂട്ടും, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും, പി സി ഒ ഡി നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ബേക്കറി പ്രൊഡക്ട്സ്, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ആ ഡയറ്റ് എപ്പോഴും കുറച്ച് നാളുകളോളം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അല്ലാതെ നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള പി സി ഒ ഡി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അമിതമണ്ണമുള്ള പി സി ഒ ഡി ഉള്ള ആൾക്കാർ, ഈ പട്ടിണി കിടന്നിട്ട് നമ്മൾ പിന്നെ പി സി ഒ ഡി റിവേഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ന്യൂട്രീഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവും പോഷകാഹാരക്കുറവ് വരും. പോഷകാഹാരക്കുറവ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ അത് പിന്നെയും ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രശ്നങ്ങൾ കൂടും, പി സി ഒ ഡി പിന്നെയും കൂടാൻ തുടങ്ങും. എന്നല്ലാതെ ഒരിക്കലും പി സി ഒ ഡി നമ്മൾ പട്ടിണി കിടന്നത് കൊണ്ടോ അല്ലെ ഫുഡ് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടോ നമുക്ക് ഒരിക്കലും പി സി ഒ ഡി റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ശരീരത്തിന് ആവശ്യമുള്ള ഫുഡുകൾ ഏതാണെന്ന് നോക്കുക, ശരീരത്തിന് വേണ്ടാത്ത ഫുഡുകൾ ഏതാണെന്നുള്ളത് നോക്കുക, ശരീരത്തിൽ കഴിക്കേണ്ട ഫുഡുകൾ ഏതൊക്കെ കുറക്കണം എന്നുള്ളത് നോക്കുക. ഈ രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പി സി ഒ ഡി കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പം എങ്ങനെ നമുക്ക് ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഫോളോ ചെയ്യാം? അപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് അന്നജ അടങ്ങിയിട്ടുള്ള, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കുറയ്ക്കുക. അതായത് തവിടോട് കൂടിയുള്ള ധാന്യങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതിപ്പം ചോറായാലും അതിപ്പം മുത്താറി ആയാലും മില്ലറ്റ് ഏതായാലും നമ്മളത് തവിടോട് കൂടെ വേണം നമ്മളത് കഴിക്കാനായിട്ട്. കാരണം തവിടോട് കൂടെ കഴിക്കുമ്പോഴത് പതുക്കനെ മാത്രമേ ഗ്ലൂക്കോസ് ആയിട്ട് മാറുള്ളൂ. അപ്പം നീർക്കെട്ടൊക്കെ കോശങ്ങളിൽ കാണുന്ന നീർക്കെട്ട് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഒരു നേരം നമ്മൾ തവിടോട് കൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് നമ്മൾ ഒരു ബൗള് എന്ന കണക്കിന് നമ്മൾ തവിടോട് കൂടിയുള്ള ചോറ്, ബ്രൗൺ റൈസ് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കിയുള്ള നേരങ്ങളിൽ എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ബാക്കിയുള്ള നേരങ്ങളിൽ നമ്മൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഷുഗറായി മാറില്ലേ, ആ ഷുഗറായി മാറുന്ന തോതിനെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഉച്ച ഒഴികെ ബാക്കിയുള്ള രണ്ട് നേരങ്ങളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. രാവിലെ നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുമാണ് നമ്മൾ, പിന്നെ ഫൈബറും. ഈ രീതിയിൽ വേണം ബാക്കിയുള്ള രണ്ട് നേരങ്ങളിൽ നമ്മൾ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട്. രാവിലെ വേണമെങ്കിലും നമുക്ക് വെജിറ്റബിൾസിൻ്റെ സാലഡോ വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും നോൺ വെജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉൾപ്പെടുത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടോ, അതിൻ്റെ ഒരു ഹാഫ് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ കടലയോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും, അതിൻ്റെ ചെറുപയറിൻ്റെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്താം. രാത്രിയത്തെ ഭക്ഷണം നമുക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് കടല, ചെറുപയർ, പരിപ്പ് പയർവർഗ്ഗങ്ങളോ, നട്ട്സോ, സീഡ്സോ, അല്ലെങ്കിൽ പിന്നെ നോൺ വെജോ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കൂടെ നല്ല ഫൈബർ അടങ്ങിയ ഫുഡും നല്ല ഫാറ്റ്, അതായത് വെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നമ്മളൊന്ന് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് തന്നെ കോശങ്ങളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കുറയാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ഹോർമോൺസ് ഇംബാലൻസ് ആയി കിടക്കുന്നത് കുറയാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമുക്ക് പി സി ഒ ഡി പതുക്കനെ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. ഈ പി സി ഒ ഡി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ കുറേയധികം ലക്ഷണങ്ങളായിട്ടാണ് ഉണ്ടാകുക. ആദ്യം തന്നെ കാണിക്കുന്നത് പിരീഡ്സ് ഇറഗുലർ ആയിട്ട് വരിക എന്നുള്ളൊരു കാര്യമാണ്. പി സി ഒ ഡി വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴേ പീരീഡ്സ് ഒക്കെ അങ്ങനെ റെഗുലർ ആവാൻ തുടങ്ങും. പക്ഷെ എത്ര നാളെന്ന് വെച്ചിട്ട് നമ്മൾ മരുന്ന് കഴിക്കുക, നമുക്കൊരു മടുപ്പ് വരുമല്ലോ. അന്നേരം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കും, പഴയ പോലെ
സൈക്കിൾ പിന്നെയും ഇറഗുലർ ആവാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പി സി ഒ ഡിയുടെ ഇറഗുലർ ആയിട്ട്, അതായത് മാസം തെറ്റായിട്ട്, അതായത് ഈ മാസം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഉണ്ടാവില്ല, അങ്ങനെ മാസങ്ങളോളം ഗ്യാപ്പ് ആയിട്ടായിരിക്കും ആദ്യത്തെ പീരീഡ്സ് നമുക്ക് പീരീഡ്സ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നത്. പിന്നീടൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകും. കാരണം ആൻഡ്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകും. പിന്നെ അതുപോലെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ ചിലവർക്ക് ഒന്നോ രണ്ടോ മാസത്തെ ഗ്യാപ്പിന് ശേഷം വരുന്ന ബ്ലീഡിങ് ഭയങ്കര ഹെവി ആയിട്ട്, ചിലപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് ആയിട്ട് വരും. ഇങ്ങനെയുള്ള ചില ചില ലക്ഷണങ്ങളാണ് നമുക്ക് പി സി ഒ ഡി ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്നത്. എപ്പോഴും ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം. നമ്മൾ കൃത്യമായിട്ടൊരു 6 മണിക്കൂർ തൊട്ടിട്ട് 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ തുടങ്ങും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോഴേ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും, അതിപ്പം ഷുഗറായാലും ഫാറ്റി ലിവർ ആയാലും അമിതവണ്ണം ആയാലും പി സി ഒ ഡി ആയാലും, ഇതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായാണ്. അപ്പോൾ നമ്മൾ പി സി ഒ ഡി റിവേഴ്സ് ചെയ്യുമ്പോൾ ഡയറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റിൻ്റെ കൂടെ ഡെയിലി ഒരു മണിക്കൂറോളം സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ആഴ്ചയിൽ 2 തവണ ഒരു ഹെവി ആയിട്ടുള്ള വർക്കൗട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടും 1 മണിക്കൂറോളം നടത്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടിയിരിക്കുന്നത് കുറയാൻ തുടങ്ങും, ഇൻസുലിൻ കൂടിയിരിക്കുന്നത് കുറയാൻ തുടങ്ങും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, പി സി ഒ ഡി റിവേഴ്സ് ആവാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നാച്ചുറലി എല്ലാ മാസവും 28 ദിവസം തൊട്ടിട്ട് 32-ാമത്തെ ദിവസത്തിനുള്ളിൽ നമുക്ക് സൈക്കിള് കൃത്യമായി വരാനും തുടങ്ങും, നമ്മുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാനും തുടങ്ങും. പൊതുവേ ഈ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നൊരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്നൊരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ. അപ്പോൾ നമുക്ക് ഈ എപ്പോഴും നമുക്ക് ഈ മെറ്റ്ഫോമിൻ തന്നെ എടുക്കുന്നത് നമുക്ക് ശരീരത്തിന് മറ്റ് വലിയ വലിയ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒമേഗ3 ഫാറ്റി ആസിഡ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ കൂടുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനും വേണ്ടിയിട്ട് ഒത്തിരിയധികം സഹായിക്കും. അതുപോലെ തന്നെ ബെർബറിൻ എന്ന് പറയുന്നൊരു സപ്ലിമെൻ്റ് ഉണ്ട്, അത് ഈ മെറ്റ്ഫോമിന് പകരം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും, കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കും, ശരീരത്തിലെ അതുപോലെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ബെർബറിൻ എന്ന് പറയുന്നൊരു സപ്ലിമെൻറ്റ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ 2 സപ്ലിമെൻറ്റ് നിങ്ങൾ ഉൾപ്പെടുത്തുക ഈ ഡയറ്റിൻ്റെ കൂടെ, അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പി സി ഒ ഡി റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു നല്ലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. അത് വേറൊന്നുമല്ല, സീഡ് സൈക്കിൾ എന്നാണ് ഇതിന് പറയുക. അതായത് നമുക്ക് ഈ പി സി ഒ ഡി സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ്, അതായത് പ്രത്യേകിച്ച് സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ, ഈ 2 ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സീഡ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് പീരീഡ്സിൻ്റെ 1st ദിവസം തൊട്ടിട്ട് 14 ദിവസത്തോളം 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് കഴിക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ പംപ്കിൻ സീഡ് വൈകുന്നേരം കഴിക്കുക. ഇതൊരു 14 ദിവസത്തോളം ഒരു റൊട്ടീൻ പോലെ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ 15-ാമത്തെ ദിവസം തൊട്ട് 28-ാമത്തെ ദിവസം വരെ നമ്മൾ 1 ടേബിൾ സ്പൂൺ എള്ളും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡും ഓരോന്നും ഓരോ നേരമായിട്ട് കഴിക്കാം. ഈ ഒരു മെത്തേഡ് നമ്മൾ ഒരു 2-3 മാസം തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ പീരീഡ്സ് നോർമൽ ആവാൻ തുടങ്ങും. നമ്മൾ അതുപോലെ നമ്മളെ ഹെ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ നോർമൽ ആവാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെ പി സി ഒ ഡി റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വെയിറ്റ് മാനേജ്മെൻ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് അളവ് കുറച്ച് നല്ല രീതിയിൽ പ്രോട്ടീനും നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഹൈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മളെ ശരീരത്തിൽ കുറയ്ക്കാനും പി സി ഒ ഡി നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.